സോഷ്യലിസത്തെക്കുറിച്ചുള്ള ക്രിസ്ത പ്രഭാഷണത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി സംശയങ്ങൾ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുമതല്ലേ സോഷ്യലിസം എന്ന ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ശാസ്ത്രീയ സോഷ്യലിസം സാങ്കല്പിക സോഷ്യലിസം എന്താണ് മാനിഫെസ്റ്റോ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ നിർവചിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് മാർക്സും എങ്കൽസും യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ആധികാരികമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും മുതലാളിത്തത്തിന് ശേഷമുള്ള ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ അതിൻ്റെ പൊതു സ്വഭാവങ്ങൾ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും അത് പൂർവവിശദമായ ഒരു വിശദീകരണത്തിലേക്ക് അവർ പോയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോയുടെ ഞാൻ ഒരിക്കൽ പരാമർശിച്ചിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഇംഗ്ലീഷ് പതിപ്പിനുള്ള ആമുഖത്തിൽ എങ്കിൽ എഴുതിയ രണ്ടാമത്തെ ആമുഖത്തിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നില്ല ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു സാഹിത്യമായി ഇപ്പോൾ മാനിഫെസ്റ്റോ മാറിയിരിക്കുന്നു തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് അദ്ദേഹം അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പേരിട്ടത് ഏംഗ്രസ് പറയുന്ന കാര്യം സോഷ്യലിസം എന്നുള്ള പേര് രണ്ട് വിഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് സാങ്കല്പിക സോഷ്യലിസമാണ് ശാസ്ത്രീയമായ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ മനുഷ്യൻ്റെ പ്രവൃത്തിയുടെയും ചിന്തയുടെയും ഭാഗമായി തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും തുല്യതയുടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഫാക്ടറികൾക്കകത്ത് തുല്യമായ വീതം വച്ച് ലഭിക്കുന്നത് നൽകുന്ന സംവിധാനങ്ങൾ വേണമെങ്കിൽ ആളുകൾക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും ഇത്തരമുള്ള ചിന്താഗതികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് ഓവൻ പക്ഷം ഇംഗ്ലണ്ടിലെ ഓവൻ പക്ഷത്തെയും ഫ്രാൻസിലെ ഫ്യൂറേ പക്ഷക്കാരെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് സെയിൻ സൈമനെ പോലെയുള്ള ആളുകൾ അവരുടെ ശാസ് സാങ്കല്പികമായ സോഷ്യലിസം ഒരു ടോപ്യനായിട്ടുള്ള സങ്കല്പം ആയിട്ടാണ് അതിനെ കണ്ടിരുന്നത് ശാസ്ത്രീയമായ അടിത്തറയുണ്ടായിരുന്നില്ല രണ്ട് ഏംഗിൾസ് പറയുമ്പത് മുറിവൈദ്യന്മാരുണ്ട് മുച്ചമൂലത്തിൻ്റെയും അതുപോലെ തന്നെ ലാഭം കൈയെടുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരാമർശിക്കാതെ ഇതിനകത്ത് ചില ചെപ്പടി വിദ്യകൾ കൊണ്ട് ചില കുരുട്ട് വിദ്യകൾ കൊണ്ട് മനുഷ്യൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് വാദിക്കുന്ന ചില മുറിവൈദ്യന്മാരുണ്ട് ഇതാണ് ഏംഗലസിൻ്റെ പ്രയോഗം ആ മുറിവൈദ്യന്മാരുണ്ട് അവരാണ് മറ്റൊരു സോഷ്യലിസ്റ്റ് വിഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഫ്യൂറോയെ പോലെ അല്ലെങ്കിൽ പോലെ ഓവനെ പോലെയുള്ള സാങ്കല്പികമായ സോഷ്യലിസ്റ്റുകാരും ഇപ്പുറത്തുള്ള ഈ മുറിവൈദ്യന്മാരുടെ പല രാജ്യങ്ങൾക്കകത്തുള്ള വിഭാഗങ്ങളും അതാണ് സോഷ്യലിസം എന്ന പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങൾ കൊണ്ട് മാത്രം തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന തൊഴിലാളി വർഗത്തെക്കുറിച്ച് കുറേ കൂടി ശാസ്ത്രീയമായ കാഴ്ചപ്പാട് വികസിതമായിരുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ സാങ്കല്പിക കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിക്കാവുന്ന ചില വിഭാഗങ്ങൾ ഇപ്പോൾ ഫ്രാൻസിലെ കബയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജർമ്മനിയിലെ വൈറ്റ്ലിങ്ങിനെ പോലെയുള്ള ആളുകൾ അവർ മുന്നോട്ട് വെച്ച ചില കാഴ്ചപ്പാടുകൾ അതിനെ സാങ്കൽപിക കമ്മ്യൂണിസം എന്ന് ഏംഗൽസ് വിശേഷിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ ായിരിക്കും അതിലേക്ക് എത്തുക ശാസ്ത്രീയമായ അടിത്തറയുടെ പിൻബലമില്ലാതെ അവർ ആവിഷ്കരിച്ച കാഴ്ചപ്പാടിനെയാണ് ഏംഗൽസ് സാങ്കല്പിക കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മൗലികമായ വ്യത്യാസം സൂചിപ്പിക്കുന്നത് സോഷ്യലിസം ഒരു ഇടത്തരം വിഭാഗത്തിന്റെ കാഴ്ചപ്പാടായി ഒരു സ്വീകാര്യത കുറച്ചൊക്കെ ലഭിച്ചിരുന്നതാണ് കാരണം അടിസ്ഥാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടാമത്തത് തൊഴിലാളി വർഗത്തിൻ്റെ ഈ പറഞ്ഞ സാങ്കല്പികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റം എന്നുള്ള ഈ കാഴ്ചപ്പാട് അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ തന്നെ സ്വയം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു എന്നും എങ്കിൽ വിശദീകരിക്കുന്നുണ്ട് ആ കാലം എന്നുള്ളത് ഇതേപോലെയുള്ള ഒരു സ്വീകാര്യതയുടെ കാലമായിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾക്ക് സോഷ്യലിസ്റ്റുകാർക്ക് ലഭിച്ചിരുന്ന പോലെയുള്ള ഒരു സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എന്നും കാണേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേരിടുന്നത് സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ എന്നല്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് അന്ന് പേരിടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് മുതൽ ഞങ്ങൾ രണ്ടുപേരും മാർക്സും ഏംഗൽസും ഈ ആശയത്തിലേക്ക് വന്നിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒന്നുകൂടി ഞാൻ ഈ കൂട്ടത്തില് സൂചിപ്പിക്കാം മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ കാർല മാർക്സിന് മുപ്പത് വയസ്സാണ് പ്രായം ഏംഗൽസിന് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം അപ്പോൾ അതിനേക്കാളും മൂന്ന് വർഷം മുമ്പ് ഇവർ ഈ ആശയത്തിലേക്ക് എത്തിയിരുന്നു എന്ന് ഏംഗൽസ് വിശദീകരിക്കുന്നുണ്ട് അതായത് ഏകദേശം ഇരുപത്തേഴ് വയസ്സും ഇരുപത്തഞ്ച് ഉള്ളപ്പോൾ ഈ ആ ശാസ്ത്രീയമായൊരു ചിന്താഗതിയെ അവതരിപ്പിക്കുന്നതിലേക്ക് മാർക്സും മേങ്കൽസും എത്തുന്നുണ്ട് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഈ ആശയം എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില കൃതികൾ അവർ രചിച്ചിരുന്നു എന്നും കാണാൻ കഴിയും മുപ്പതുകളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ് മാർക്സും മേങ്കൽസും ഇപ്പോൾ നമ്മൾ പലരും കോളേജിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥികളോ കുട്ടികളോ ഒക്കെ പരിഗണിക്കും കാലത്താണ് മാർക്സും എങ്കലസും ലോകത്തെ ഇളക്കിമറിച്ച ഈ പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടിലേക്ക് എത്തിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ശാസ്ത്രീയമായ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേരിടുന്നു പിന്നീടത് മാറ്റേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നും ഏംഗൽ സി ആമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സാമൂഹ്യമായിട്ടുള്ള അധ്വാനത്തെ ഈ ഉൽപാദന ഉപാധികൾ ഉടമസ്ഥത കൊണ്ട് സ്വകാര്യമായ കൈയടക്കൽ ഉണ്ടാകുന്നത് അത് സാമ്പത്തിക മേഖലയിലെ അർത്ഥശാസ്ത്രത്തെ പൊളിറ്റിക്കൽ എക്കണോമി എന്താണ് മറ്റൊരു ഘട്ടത്തിൽ ഏംഗൽസ് നിർവചിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴത് പ്രതിപാദിക്കാമെന്നാണ് എനിക്ക് കരുതുന്നത് അപ്പോൾ ഈ നിന്ന് എങ്ങനെയാണ് രണ്ട് കമ്മ്യൂണിസം എങ്ങനെ വ്യത്യസ്തമാകുന്നു സോഷ്യലിസത്തിൻ്റെ ലളിതമായ നിർവചനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെയും ലളിതമായ നിർവചനങ്ങളിൽ ഒന്ന് ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുകയും ഓരോരുത്തർക്കും അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അധ്വാനത്തിനനുസരിച്ച് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് അപ്പോൾ ചിലർക്ക് തോന്നും അങ്ങനെ കമ്മ്യൂണിസമാണല്ലോ എന്തിനാ സോഷ്യലിസൂടെ പോകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് കിട്ടുമ്പോ അല്ലേ നല്ലത് എന്ന് തോന്നും അത് ആത്മീയമായിരിക്കും ഒരു വിപ്ലവം ഴിഞ്ഞ് കൈയിട്ട് ഓം ഹ്രി എന്ന് പറഞ്ഞാൽ ഉൽപാദനം അടക്കുന്നു ആവശ്യം തൃപ്തിപ്പെടുത്താവുന്ന രൂപത്തിലെല്ലാം നടക്കുന്നതാണെങ്കിൽ അത് ആത്മീയ കമ്മ്യൂണിസമാണ് ദൈർഘ്യമേറിയ പ്രക്രിയയിലൂടെ എത്രയോ കാലത്തിൻ്റെ ദൈർഘ്യമേറിയ പ്രക്രിയയിലൂടെ ആയിരിക്കും എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഉൽപാദനത്തിൻ്റെ അളവിലേക്ക് ലോകം മാറുന്നത് അതിൻ്റെ വിതരണ സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് അത് ഏതെങ്കിലും രാജ്യത്തിനകത്ത് മാത്രമായി കഴിയുമതല്ല ഇതാണ് വ്യത്യാസം ഒന്ന് അധ്വാനത്തിനനുസരിച്ചാണ് മുതലാളിത്തത്തിൽ അധ്വാന ശക്തിക്കാണ് കിട്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിനാണ് കൂലി കിട്ടുന്നത് സോഷ്യലിസത്തിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തരും എത്ര അധ്വാനം ചെലവഴിക്കുന്നു അതിൽ നിന്നാണ് ഓരോരുത്തർക്കുമുള്ള വിഹിതം കിട്ടുന്നത് കമ്മ്യൂണിസത്തിലേക്ക് എത്തുമ്പോൾ അത് കുറെ കൂടി എല്ലാവരും വ്യത്യാസമില്ലാതെ അതാണ് അവരുടെ സംഗീത അവരുടെ ശബ്ദം സംഗീതം പോലെ ശ്രമിക്കുന്ന ഒരു കാലം തുല്യതയുടേതായ ഒരു കാലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് മുട്ടോപ്യൻ സങ്കല്പത്തിൽ നിന്ന് എന്തുകൊണ്ട് സോഷ്യലിസം അനിവാര്യമാകുന്നു ശാസ്ത്രീയമായി അത് സ്ഥാപിക്കുകയാണ് മാർക്സും എങ്കിൾസും ചെയ്തിട്ടുള്ളത് അതാണ് ശാസ്ത്രീയ സോഷ്യലിസം എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് കുറേ കൂടി വിശദമായി പ്രതിപാദിക്കാം എല്ലാവർക്കും നമസ്കാരം